1983 സെപ്റ്റംബർ 1 അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഇടയിൽ കോൾഡ് വാർ നടക്കുന്ന സമയം. ഈ സമയം ഒരു അമേരിക്കൻ കോൺഗ്രസ് അംഗം ഉൾപ്പെടെ 269 യാത്രക്കാരുമായി പറന്നുയർന്ന കൊറിയൻ എയർലൈൻസിന്റെ വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്ന പാതയിൽ നിന്നും വഴിതെറ്റി 322 കിലോമീറ്റർ മാറി സോവിയറ്റ് യൂണിയന്റെ വ്യോമ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ അമേരിക്കയുടെ ചാരവിമാനമാണ് ഇത് എന്ന് കരുതി സോവിയറ്റ് യൂണിയനിൽ നിന്നും പറന്നുയർന്ന യുദ്ധവിമാനം ആ പാസഞ്ചർ വിമാനത്തെ വെടിവെച്ചു തകർത്തു. ആ അമേരിക്കൻ കോൺഗ്രസ് അംഗം ഉൾപ്പെടെ ആ വിമാനത്തിലുണ്ടായിരുന്ന 269 യാത്രക്കാരും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തോടുകൂടി 3rd World War സാഹചര്യം വളരെയധികം വർദ്ധിച്ചു. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് 3 ആഴ്ചയ്ക്ക് ശേഷം 1983 സെപ്റ്റംബർ 29 രാത്രി സോവിയറ്റ് യൂണിയന്റെ എയർ ഡിഫൻസ് ഓഫീസറായ സ്റ്റാനിസ്ലാവ് പെട്രോവ് തന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ ന്യൂക്ലിയർ വാർണിംഗ് സിസ്റ്റത്തിൽ നിന്നും അലാറം മുഴങ്ങാൻ ആരംഭിച്ചു. അമേരിക്കയിൽ നിന്നും നേരിട്ട് റഷ്യയിലേക്ക് ആണവായുധം വഹിച്ചുകൊണ്ടുള്ള ഒരു മിസൈൽ പറന്നുയർന്നതായി ആ വാർണിംഗ് സിസ്റ്റം മുന്നറിയിപ്പ് നൽകി. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഓഫീസർമാരെല്ലാം ഭയപ്പെടുകയും പെട്ടെന്ന് തന്നെ മുതിർന്ന അധികാരികളിലേക്ക് വിവരം കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ സീനിയർ ഓഫീസറായിരുന്ന പെട്രോവ് അതിന് വിസമ്മതിക്കുകയും ഇതൊരു കമ്പ്യൂട്ടർ എറർ ആകാമെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ഈ സമയത്ത് അമേരിക്കയുടെ കയ്യിൽ 23,000+ ആണവായുധങ്ങളും അതുപോലെ റഷ്യയുടെ കയ്യിൽ 30,000+ ആണവായുധങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം മറ്റേ രാജ്യത്തിനെതിരെ ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ തിരിച്ചൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ 1,000,000+ ആണവായുധങ്ങൾ ഒരുമിച്ചായിരിക്കും പ്രയോഗിക്കുക. അതിലൂടെ ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി കാത്തിരിക്കാൻ തയ്യാറായി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നും മറ്റൊരു 4 ആണവായുധ മിസൈലുകൾ കൂടി റഷ്യയെ ലക്ഷ്യമാക്കി പറന്നുയർന്നതായി അവിടെയുണ്ടായിരുന്ന ന്യൂക്ലിയർ മിസൈൽ വാർണിംഗ് സിസ്റ്റം മുന്നറിയിപ്പ് നൽകാൻ ആരംഭിച്ചു. തുടർന്ന് അവിടെയുണ്ടായിരുന്നവർ കൂടുതൽ പരിഭ്രാന്തരാകുകയും അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് മുതിർന്ന അധികാരികളെ വിവരമറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതും നിരസിച്ചു. കാരണം 5 ആണവായുധങ്ങൾ മാത്രമായ ഒരു ആക്രമണം തീർത്തും യുക്തിരഹിതമാണെന്ന് അദ്ദേഹം അപ്പോഴും പറയുകയും എല്ലാവരോടും ശാന്തരായി തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ആ മിസൈലുകൾ സോവിയറ്റ് യൂണിയന്റെ ആകാശത്ത് എത്താനുള്ള സമയം കഴിഞ്ഞിട്ടും രാജ്യത്തിന്റെ യാതൊരു റഡാറുകളിലും 5 മിസൈലുകൾ വരുന്നുണ്ട് എന്ന് തെളിയാത്തതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും ഇത് തെറ്റായ ഒരു മുന്നറിയിപ്പായിരുന്നു എന്നും എല്ലാവരും തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ പെട്രോവ് ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നുവെങ്കിൽ 1,000,000+ ആണവായുധ മിസൈലുകൾ അമേരിക്കയ്ക്ക് നേരെ സോവിയറ്റ് യൂണിയൻ തൊടുത്തുവിടുകയും അതിൽ നിന്നുമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കാരണം ഇന്ന് ഈ ഭൂമി തന്നെ വാസയോഗ്യമല്ലാതാവുകയും ചെയ്യുമായിരുന്നു. പിന്നീടുണ്ടായിരുന്ന പരിശോധനകളിൽ നിന്നും ഇങ്ങനെയൊരു തെറ്റായ വാർണിംഗ് വരാനുള്ള കാരണം കണ്ടെത്തി. അതായത് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയായിരുന്നു. മിസൈലുകളുടെ പിന്നിൽ തീകത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ വേഗത മനസ്സിലാക്കി അതൊരു മിസൈലാണെന്നും ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നും അമേരിക്കയുടെ മുകളിൽ നിൽക്കുന്ന സോവിയറ്റ് യൂണിയന്റെ സാറ്റലൈറ്റിലെ സെൻസറുകൾ തിരിച്ചറിയും. തുടർന്ന് ഭൂമിയിലുള്ള കൺട്രോൾ റൂമിലേക്ക് വാർണിംഗ് നൽകുകയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഈ സമയത്ത് ഭൂമിയിൽ നിന്നും തട്ടിപ്രതിഫലിക്കുന്ന സൂര്യന്റെ പ്രകാശവും ഈ സാറ്റലൈറ്റും ഒരു പ്രത്യേക അലൈൻമെന്റിൽ വരികയും സൂര്യന്റെ പ്രകാശത്തെ ആണവായുധങ്ങൾ വിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശമായി ഈ സാറ്റലൈറ്റിലെ സെൻസറുകൾ തെറ്റിദ്ധരിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും ലോകത്തെ 3rd World War നിന്നും രക്ഷിച്ചതിന് പെട്രോവിനെ 2006 UN ആദരിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് ദ മാൻ ഹൂ സേവ്ഡ് ദ വേൾഡ് എന്ന ഡോക്യുമെന്ററി നിർമ്മിക്കുകയും ചെയ്തു. പെട്രോവ് 2017 May തന്റെ 77 വയസ്സിൽ അന്തരിച്ചു. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഭൂമിയിലുള്ള ആണവായുധങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിയാൽ എന്താകും സംഭവിക്കുക എന്ന്? എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ ഈ വീഡിയോ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഒപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.